ഹായ് നമസ്കാരം. 1000 രൂപ മുതൽ 500000 രൂപ വരെ പേഴ്സണൽ ലോൺ ലഭിക്കുന്ന RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ കമ്പനികളിൽ നിന്ന് മാത്രം NBFCകളിൽ നിന്ന് മാത്രം ലോണുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല ലോണിൻ്റെ എഗ്രിമെൻ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ലോൺ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ, അതായത് തിരിച്ചടവ് മുടക്കിയാൽ, നിങ്ങൾ കൃത്യമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. EMI എത്രയാണെന്ന് കൃത്യമേ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അത് അടക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അത് അടക്കാത്ത പക്ഷം നമ്മൾ വിഷമിച്ചിരുന്നോ, അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞിട്ടോ യാതൊരുവിധ പ്രശ്നമില്ല. എൻ്റെ കഥ അറിയാമല്ലോ. 200000 രൂപയ്ക്ക് 320000 രൂപ കംപ്ലീറ്റ് ലോൺ തിരിച്ചടച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ലോൺ കമ്പനികളും, ഓൺലൈൻ ലോൺ കമ്പനികളും കത്തിപ്പലിശയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. കാരണം ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്തു, അതുപോലെ നിങ്ങൾക്കും എടുക്കാവുന്നതാണ്. പക്ഷേ തിരിച്ചടക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, തിരിച്ചടക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ, തിരിച്ചടക്കാൻ പറ്റുമെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. അല്ലാതെ എന്ത് പ്രോബ്ലം വന്നിട്ടും ഇത് കമ്പനികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഈ കോണ്ടന്റിനെതിരെ ഒന്നും പറഞ്ഞിട്ടോ യാതൊരുവിധ കാര്യവുമില്ല എന്ന് ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ കമ്പനികളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ നൽകിയ കമ്പനികൾ മാത്രമാണ്. RBI അപ്രൂവ് നൽകാത്ത ഒരു കമ്പനികളെ കുറിച്ചും ഒരു വീഡിയോകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്റ്റാഷ്ഫിൻ എന്നാണ് കമ്പനിയുടെ പേര്. ഈ ഒരു കമ്പനിയിൽ നിന്നും 1000 രൂപ മുതൽ 500000 രൂപ വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. സ്റ്റാഷ്ഫിൻ ക്രെഡിറ്റ് ലൈൻ, യുവർ സൂപ്പർ പവർ ടു ഗെറ്റ് ഇൻസ്റ്റൻറ്റ് ഫണ്ട്സ്. ഗെറ്റ് എ ക്രെഡിറ്റ് ലിമിറ്റ് അപ് ടു 5 ലാഖ്. ഗെറ്റ് 0% ഇൻട്രസ്റ്റ് ഫോർ അപ് ടു 30 ഡേയ്സ്. 30 ദിവസം വരെ ഇൻട്രസ്റ്റ് ഫ്രീ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരിക്കലുമില്ല, അങ്ങനെ ഒരു ചാൻസേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ. അതുപോലെ തന്നെ സെലക്ട് ഫ്രം ഫ്ലെക്സിബിൾ ടെനർ ഓപ്ഷൻസ് അപ് ടു 36 മന്ത്സ്. 36 മാസം വരെ, അതായത് 3 വർഷം വരെ നിങ്ങൾക്ക് ലോൺ അടക്കാനുള്ള സാവകാശം കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. പേ ഇൻട്രസ്റ്റ് ഓൺലി ദ എമൗണ്ട് യൂട്ടിലൈസ്ഡ്. എത്ര എമൗണ്ട് യൂട്ടിലൈസ് അതിനനുസരിച്ച് വരുമാനം, അതായത് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് വന്നു കിടക്കും, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് എത്ര യൂട്ടിലൈസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും. ഈസി ആപ്ലിക്കേഷൻ, ക്യുക്ക് പ്രോസസ്, 100% ഡിജിറ്റൽ ക്രെഡിറ്റ് ലിമിറ്റ് അപ് ടു 5 ലാഖ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് പവർ ടു ഓൺ ഹോം, ഗെറ്റ് പവർ ടു ഓൺ കാർ, ഗെറ്റ് പവർ ടു ട്രാവൽ വേർ യു വാണ്ട്, ഗെറ്റ് പവർ ടു സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇവർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് സിംപ്ലി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് പോയി നോക്കാം രണ്ട് സ്ഥലത്തും ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ രണ്ട് സ്ഥലത്തും ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് NBFCയിൽ രജിസ്റ്റേർഡ് ആണോ RBI രജിസ്റ്റേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. താഴോട്ട് പോയി, താഴോട്ട് പോയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺസ്, വയ്യാസ്, എബോട്ടാസ്, കരിയേഴ്സ്, കസ്റ്റമർ കെയർ, അങ്ങനെ കുറേ കാര്യങ്ങൾ, എല്ലാം ആവശ്യമുള്ള എല്ലാ കാര്യം കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പനിയുടെ പേര് കിട്ടും. ക്രെഡിറ്റ് എൻഹാൻസ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കമ്പനിയുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അക്കാറ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീണ്ടും ആപ്ലിക്കേഷനിൽ വന്നു, ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പേര് വേണം. അക്കാറ ക്യാപിറ്റൽ അഡ്വർടൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സോറി, അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി ഈ ഒരു പേര് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിട്ടുള്ള അവരുടെ രജിസ്റ്റേർഡ് NBFCയുടെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുന്നതാണ്. നമ്പർ 933 അക്കാറ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. ന്യൂ ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 36-ാമത്തെ പേജിലാണ് RBI ലിസ്റ്റിൽ. 354 പേജുകളുണ്ട്. അതിൽ 36-ാമത്തെ പേജിൽ നമ്പർ 933-ാമത്തെ ലൈനിൽ ഉള്ള കമ്പനിയാണ് ഈ കമ്പനി. അപ്പോൾ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇത് RBI ലിസ്റ്റാണ്. അപ്പോൾ RBI ലിസ്റ്റ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ RBI വീഡിയോ ചെയ്തിട്ടുണ്ട്. RBI ലിസ്റ്റ് എങ്ങനെ എടുക്കാം, NBFC എങ്ങനെ മനസ്സിലാക്കാമെന്ന് ആ വീഡിയോ ഒന്ന് കാണുക. ഇപ്പോൾ ഈ കമ്പനി എന്തായാലും ഓക്കെയാണ്, RBI അപ്രൂവ്ഡ് ആണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് വരാം. ആപ്ലിക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, അടിപൊളിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ ബ്യൂട്ടിയൊക്കെ ഭയങ്കര ഉണ്ടാവും, പക്ഷേ പൈസ അടച്ചില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് പൈസ എല്ലാവരും കൃത്യമായിട്ട് തിരിച്ചടക്കുക. സോ ഇവിടെ കാണാൻ പറ്റും 1000 രൂപീസ് to 5 ലാഖ് സ്ട്രൈറ്റ് ടു യുവർ ബാങ്ക് അക്കൗണ്ട്, 24/7 ആക്സസ് ടു ക്യാഷ്, പേ ഇൻട്രസ്റ്റ് ഓൺലി ഫണ്ട് യൂട്ടിലൈസ്. അത് ഓൾറെഡി പറഞ്ഞു.
അതുപോലെ തന്നെ ജോയിനിങ് ഫീ കാര്യങ്ങളൊന്നുമില്ല, മിനിമം ഡോക്യുമെൻറ്റേഷൻ ആണ്, പെട്ടെന്ന് ഡിസ്ബേഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ പ്രത്യേകം മെൻഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 10,000 rupees നിങ്ങൾ 3 months ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 11.9% പെർ ആനം ഒരു വർഷത്തേക്ക്. പ്രോസസ്സിംഗ് ഫീസ് 0, ടോട്ടൽ ഇൻട്രസ്റ്റ് 167, EMI 3389, APR 11.99, ടോട്ടൽ എമൗണ്ട് ഡിസ്ബേഴ്സ്ഡ് 10,000 തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ തിരിച്ചടക്കേണ്ടത് 10,167. ഒരിക്കലും നിങ്ങളിത് പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതിന് മേളിലേക്കായിരിക്കും എമൗണ്ട്. 10,167 രൂപ പലിശ വാങ്ങിക്കാൻ 3 months അവൻ 10,000 രൂപ ഒരിക്കലും തരുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ല. എനിക്കൊരു വിശ്വാസമില്ല, മനസ്സിലായില്ലേ? 167 രൂപ പലിശയ്ക്ക് 3 months 10,000 രൂപ തരാം, ഒരിക്കലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. റിയലായിട്ട് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കാണിക്കും എത്രയാണ് എമൗണ്ട് നിങ്ങൾ തിരിച്ചടക്കേണ്ടത്. ആ എമൗണ്ട് ആയിരിക്കും നിങ്ങൾ അടക്കേണ്ടത്. ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ആരും ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ലോൺ എടുക്കാനൊന്നും പോകേണ്ട, ഇവർ ഇങ്ങനെയൊക്കെ പറയും. എല്ലാ കമ്പനിയും അങ്ങനെ തന്നെയാണ്. സേട്ടും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവസാനം അടച്ചു വരുമ്പോഴേക്കും 320,000 അടക്കേണ്ടി വന്നു 2,00,000 രൂപയ്ക്ക്. അടച്ചില്ലെങ്കിൽ ഭയങ്കര പണിയാണ്, സിവിൽ സ്കോറൊക്കെ ഡൗൺ ആവും. ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കൊരു ലോൺ എടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അപ്പോൾ കൃത്യമായിട്ട് അടച്ചാലേ നമുക്ക് സിവിൽ സ്കോറിൽ വല്ല കാർ ലോണോ ഹോം ലോണോ വീട്ടിൽ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ലോണോ എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടല്ലോ തീർന്ന്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അടക്കുക. സോ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ. നിങ്ങൾ സാലറീഡ് ഓർ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ ITR ഇൻകം പ്രൂഫ് കാണിക്കണം. സാലറീഡ് ആണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫ് കാര്യങ്ങൾ വേണം, പാൻ കാർഡ് വേണം, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, ITR ഉണ്ടെങ്കിൽ ITR, GST ഉണ്ടെങ്കിൽ GST പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ സൈറ്റിൽ. ഇനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഏത് 1 crore, എൻ്റെ ദൈവമേ, ഇത്രയും ആൾക്കാർ നോക്കട്ടെ, 10 million ആൾക്കാർ നിങ്ങൾ ഞെട്ടിപ്പോയിട്ട്. സത്യം പറയും, 1 crore ആൾക്കാർ ഡൗൺലോഡ് ചെയ്തു. 1 crore ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ. 265K റിവ്യൂസ്, 265,000 റിവ്യൂസ്. എന്നാലോചിക്കുക, 1 crore ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത്, 10 million+. അപ്പോൾ അത്രയും ആൾക്കാർ ഡൗൺലോഡ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, നല്ല ആപ്ലിക്കേഷനാണ്. പക്ഷേ പലിശ അത് കൊടുക്കേണ്ടി വരും, അത് വേറെ കാര്യം. ഇനി ആപ്ലിക്കേഷൻ ലാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത ദിവസവും കാര്യങ്ങൾ കാണാൻ പറ്റും, March 20th. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം ജെന്യൂൻ ആണ്. അപ്പോൾ സ്റ്റാഷ്ഫിൻ ക്രെഡിറ്റ് ലൈൻ ലോൺസിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ലോണ് കിട്ടും എന്ന് യാതൊരുവിധ തർക്കവുമില്ല. കാരണം എന്തായാലും കിട്ടും, അടക്കുന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് അടച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ദെൻ ഇവരുടെ iOS ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. ഇവിടെ 4-star റേറ്റിംഗ് ആണുള്ളത്. ഇവിടെയും ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഐഫോണിൽ ആപ്ലിക്കേഷൻ ഇല്ല. പല കമ്പനികൾക്ക് ഐഫോണിൽ ആപ്ലിക്കേഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു ഐഫോണിൽ ആപ്പിലുള്ള കമ്പനി ഈ ക്രെഡിറ്റ് ബി, ഇപ്പോൾ പറഞ്ഞ സ്റ്റാഷ്ഫിൻ ഫിനാൻസ്, പിന്നെ വേറെ 1-2 ഞങ്ങൾ നേരത്തെ ചെയ്ത കമ്പനികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ഐഫോണിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റാർ റേറ്റിംഗ് നമ്മൾ നോക്കാൻ വിട്ടുപോയി. 4.3-star റേറ്റിംഗ് ആണ്. നിങ്ങൾ ആലോചിക്കണം, 1 crore ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷന് 5-star റേറ്റിംഗിൽ 4.3-star റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സ്കോറാണ്, അടിപൊളി സ്കോറാണ്. അപ്പം പറഞ്ഞ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കും. നമ്മളെന്തായാലും ഇതിനൊന്നും ലോൺ എടുത്തില്ല. നമ്മൾ RBI അപ്രൂവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും, നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി ആവശ്യഘട്ടം വന്നാൽ നമ്മൾ ഇതിൽ നിന്നും ലോൺ എടുക്കും, എല്ലാത്തിൽ നിന്നും ലോൺ എടുക്കും. ലോൺ എടുക്കുക മാത്രമല്ല, തിരിച്ചടക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ലോൺ എടുക്കാറുള്ളൂ. ഒരാളുടെ മുമ്പിലും ഒരു കമ്പനി നമ്മളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാറില്ല. കാരണം അവർ എത്ര എമൗണ്ട് പറഞ്ഞ ആ എമൗണ്ട് കൃത്യമായിട്ട് തിരിച്ചടക്കും. അതിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. എന്തായാലും ഇവരുടെ ഈ ഒരു വെബ്സൈറ്റ് അടിപൊളി വെബ്സൈറ്റ് ആണ്. ഇനി ഇതുപോലെയുള്ള ലോൺ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള നല്ല ആപ്ലിക്കേഷൻ നിങ്ങൾ ലോൺ എടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇനി അല്ല മോശം എക്സ്പീരിയൻസ് ആണെങ്കിൽ അതും ഷെയർ ചെയ്യുക. നിങ്ങൾ പലപ്പോഴും മോശം എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിരിക്കരുത്, അത് മറ്റൊരാൾക്ക് കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് അതുകൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. ദെൻ ഇവരുടെ വെബ്സൈറ്റിലേക്ക് വീണ്ടും തിരിച്ചൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവരുടെ ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഓൺലൈൻ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അടക്കാൻ പറ്റും. അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള സംവിധാനം, UPI ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാൻ പറ്റും. അതുപോലെ EMI കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് EMI എത്ര വരും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, മന്തിലി എത്ര EMI, പിന്നെ എത്ര ഇൻട്രസ്റ്റ് റേറ്റ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ മീറ്റ് അവർ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇല്ല, ഫൗണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. തുഷാർ അഗർവാൾ ആണ് ഇതിൻ്റെ ഫൗണ്ടർ.
അതുപോലെ വീണ്ടും താഴേക്ക് ഒരുപാട് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ഇൻസ്റ്റന്റ് ലോൺ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു വേറൊരു ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം, അതുകൂടി കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ സ്റ്റാഷ്ഫിൻ എന്ന് പറഞ്ഞിട്ട് കുറേ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയും ഇതുപോലെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ബട്ടൺ ഇവിടെ ഉണ്ട്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും NBFC സർട്ടിഫിക്കറ്റ്. എല്ലാ കമ്പനികളും ഇത് NBFC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, എന്തായാലും സ്റ്റാഷ്ഫിനിൽ ഞാൻ ആ NBFC സർട്ടിഫിക്കറ്റ് കൂടി കണ്ടു, അടിപൊളിയാണ്. NBFC സർട്ടിഫിക്കറ്റ് അവർ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, NBFC രജിസ്റ്റേർഡ് വിത്ത് RBI ലിസ്റ്റ്. അതുപോലെ തന്നെ ആ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ തന്നിട്ടുള്ള അതേ ലിസ്റ്റ് ഇവരും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. January 23, 2023 RBI പുറത്തിറക്കിയ ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ RBI സൈറ്റിൽ നിന്ന് എടുത്ത സെയിം ലിസ്റ്റാണ് ഇവരും ഇവരുടെ സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു ലോൺ അപ്ലിക്കേഷനിൽ നിന്നും എല്ലാ ആൾക്കാർക്കും ഒരുപാട് ലോൺ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, എല്ലാവർക്കും തിരിച്ചടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കോളേജ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാ ആൾക്കാരിലേക്കും അത്യാവശ്യ ഘട്ടത്തിൽ പണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ അപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.